ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ട്രക്കിനെ പറ്റിയും ട്രെയിലറിനെ പറ്റിയും ഇതിൻ്റെ കപ്ലിംഗ് ആൻഡ് അൺകപ്ലിംഗ്, ട്രെയിലറിന് ഇൻസൈഡ്, ട്രക്കിന് ഇൻസൈഡ് എല്ലാം ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് പുതിയ ട്രക്കൊന്നും അല്ല, ഇതിൻ്റെ റിവ്യൂ ട്രക്ക് റിവ്യൂ ഒന്നും അല്ല. ബട്ട് ഞാൻ യൂസ് ചെയ്യുന്നതായി കൊണ്ട് മറ്റുള്ളവരിലേക്ക് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തുടർന്ന് വീഡിയോ കാണാം. ഇങ്ങനെ നമുക്കിന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇന്ന് നമ്മുടെ ട്രക്കിന്റെ വീഡിയോ കംപ്ലീറ്റ് നമുക്കൊന്ന് എടുക്കണം. ഓക്കെ, ഒത്തിരി ദിവസമായി ഇതൊക്കെ ക്ലീൻ ഒക്കെ ചെയ്തു. സ്റ്റിയറിംഗ് നമുക്ക് എത്ര വേണേലും അഡ്ജസ്റ്റ് ചെയ്ത് വേണോ, എത്ര വേണേലും ചെറുതായിട്ട് വെക്കാം, ഇല്ലെങ്കിൽ വലിക്കാം, അത്രയും മേലിലോട്ട് എടുക്കാം, എങ്ങനെ വേണേലും. തൽക്കാലം നമ്മൾ ഓടിക്കാത്ത കറങ്ങാനും കയറാനൊക്കെ എളുപ്പമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ELD എന്ന് പറയുന്നത് ക്ലോക്ക്. ഇതിനകത്ത് വന്നിട്ട് നമുക്ക് ടോട്ടൽ അവേഴ്സ് ഒരു ദിവസം ഒരു ഡ്രൈവറിന്റെ 14-hour ക്ലോക്ക് ആണ് വരുന്നത്. 14-hour ക്ലോക്കിനകത്ത് നമുക്ക് ടോട്ടൽ 11 അവർ വന്നിട്ട് ഡ്രൈവ് ടൈം കിട്ടും. ബാലൻസ് വന്നിട്ട് ഓൾറെഡി നമുക്ക് ഓൺ പ്രീ ഇൻസ്പെക്ഷൻ, പോസ്റ്റ് ഇൻസ്പെക്ഷൻ, ബ്രേക്ക് ടൈംസ്, ഇങ്ങനെയുള്ള ഓൺ ഡ്യൂട്ടി ടൈംസ് ഉണ്ട്. വന്ന് ഫ്യൂലിംഗ് ഇതെല്ലാം വന്നിട്ട് കട്ടായിട്ട് നമുക്ക് 11 hours നമുക്ക് ഡ്രൈവ് കിട്ടും. ഇത് ടോട്ടൽ വന്നിട്ട് 70-hour റീസെറ്റ് ക്ലോക്ക് ആണ്. നമ്മൾ 70-hour കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ 34-hour റീസെറ്റ് ആവും. ഒരു ഡ്രൈവർ മസ്റ്റായിട്ടും 70-hour മാത്രമേ വന്നിട്ട് ക്ലോക്ക് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഓടിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് റീസെറ്റ് ആയിട്ട് 34-hour റെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. ശരിക്കും ഇവിടുത്തെ ലീഗലായിട്ടുള്ള പെർഫോമൻസ് അതാണ് ഈ ELD വെച്ചിരിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. ഇത് നമുക്ക് വഴിയിൽ ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. റോഡ് ഇൻസ്പെക്ഷൻ ടീംസ് ഉണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് പോലീസ്, അങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഞാൻ ഇന്നലെ ഇവിടെ എത്തി 10 മണിയൊക്കെ ആയപ്പം, അതുകൊണ്ട് എൻ്റെ സ്ലീപ്പ് ടൈമാണ് കണ്ടിന്യൂ ആയിട്ട്. ഇനിയും വന്നിട്ട് നാളെ മോർണിംഗ് ആണ് ഞാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ വണ്ടി എങ്ങും മൂവ് ചെയ്യുന്നില്ല. ഈ വണ്ടി നമ്മൾ 5 miles മേളിൽ റോള് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ഡ്രൈവിലോട്ട് മാറും നമുക്ക്. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അത് വയലേഷനായിട്ട് മാറും. 11 hours ഒരു മിനിറ്റ് പോലും നമ്മൾ മുന്നോട്ട് പോയാൽ അത് വയലേഷൻ ആവും. അത് അവിടെ കിടക്കും ലോഗിൻ ആകും, അത് പ്രോബ്ലം ആവും. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ലീഗൽ അല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കത് പ്രോബ്ലംസ് വരും. നെക്സ്റ്റ് ഇത് GPS ഓൾറെഡി വന്നിട്ട് നമുക്ക് ട്രക്ക് പാത്ത് GPS യൂസ് ചെയ്യാൻ പറ്റും. അതായത് ട്രക്കിന് പോകാനുള്ള മാത്രം പാത്താണ് ഇതിനകത്ത് കാണിക്കുന്നത്. നോർമലുള്ള പാത്തുകൾ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഓൾറെഡി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് 74-foot ആണ് നമ്മുടെ ഈ വണ്ടി. അതിൻ്റെ ഡയമെൻഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. 13.6 inches വന്നിട്ട് ക്യാബിൻ്റെ വന്നിട്ട് വിഡ്ത്തും കാര്യങ്ങളും, 8.6 ഇതിൻ്റെ വിഡ്ത്ത്, മറ്റേ അത് ലെങ്ത്, ക്യാബിൻ 13.6, 74 total ആണ് ഇതിൻ്റെ. നമുക്കപ്പോൾ അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ 80 LP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ടൺ ആണ് ശരിക്കും പറഞ്ഞാൽ 80,000 LP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്ത് നമുക്കിതിനകത്ത് വ്യൂ പോയിട്ട് നമുക്ക് ഏതെങ്കിലും നമ്മുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് അഡ്രസ്സ് സെർച്ച് ചെയ്യാം. ഇത് ഓൾറെഡി എൻ്റെ ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. എൻ്റെ ഫോണിനകത്ത് ഒരു അഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിനകത്തോട്ട് കൺവേർട്ട് ആവും. അപ്പോൾ നമുക്ക് ഈസിയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രക്ക് ആണ്. നമുക്ക് ഇതിനകത്തൊരു സ്ക്രീൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. റേഡിയോ ഉണ്ട്, റേഡിയോ കണക്ട് ചെയ്യാം നമുക്ക് പാട്ട് കേൾക്കാനായിട്ട്. ഇതിന് ഡിഫറൻഷ്യൽ ലോക്ക്, അപ്പ് ആൻഡ് ഡൗൺ, നെക്സ്റ്റ് വന്നിട്ട് ഇതിനകത്തെ അകത്തെ ലൈറ്റ്, ബെഡ് ലാമ്പ്, ഫാന്, ഇങ്ങനെയുള്ള എല്ലാ സിസ്റ്റങ്ങളും, AC സിസ്റ്റം എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ രണ്ട് നോബ്സ് ആണ്. ഒന്ന് വന്നിട്ട് ഇത് ട്രെയിലറിൻ്റെ ബ്രേക്കാണ് ഈ കാണുന്നത്, റെഡ് ട്രെയിലർ ബ്രേക്കാണ്. നമ്മളിത് വന്നിട്ട് പുള്ളി ചെയ്യും, നമ്മളെപ്പം മൂവ് ചെയ്യുന്നു അന്നേരം ഇത് പുഷ് ചെയ്തു. നെക്സ്റ്റ് ഇതാണ് വന്നിട്ട് നമ്മുടെ ട്രാക്ടറിൻ്റെ ബ്രേക്ക്. ഇത് പുഷ് ചെയ്തെങ്കിൽ മാത്രമേ ട്രാക്ടർ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മൾ ഗിയർ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങും ഇത് മൂവ് ആവത്തില്ല. ട്രെയിലറും ട്രാക്ടറും രണ്ട് ബ്രേക്കിലാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഈ ഇതിനകത്ത് എയർ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഇപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയുടെ വണ്ടിയാണ്. ഇത് ഒത്തിരി കോസ്റ്റ്ലി വണ്ടിയൊന്നുമല്ല. ഏറ്റവും ഏകദേശം ഒരു 2-3 levels നിൽക്കുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ ഇതിനകത്ത് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സീറ്റും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു ചെറിയ മസാജിങ് എവറിഥിങ് ഇതിനകത്തുണ്ട്, ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്.
നമുക്കൊരു പുഷപ്പ് കിട്ടും, ജസ്റ്റ് നമുക്ക് ഒത്തിരി നേരം ഇരുന്ന് ബോറടിക്കുമ്പോൾ നമുക്കൊരു മസാജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ്. പിന്നെ ഈ എല്ലാ സീറ്റുകളും വന്നിട്ട് എയർ സസ്പെൻഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓടിക്കുന്നതിനകത്ത് നമുക്ക് ഒരിക്കലും വന്നിട്ടൊരു ടയർഡ്നെസ് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ മൂവ് ചെയ്യുന്നത് നമ്മൾ ടോട്ടലി ഈ സീറ്റോട് ചേർന്ന് തന്നെ ആയിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കും ഇത് ചെയ്യുന്നത്. ഇത് പിന്നെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ സീറ്റ് ഇപ്പോൾ ഇത് ചെയ്യുന്നു വെള്ളോട്ട് ഈ സീറ്റ് കളഞ്ഞ് വെക്കാം. അതെൻ്റെ വെയിറ്റിനനുസരിച്ച് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് എവിടെ വരെ പോകണോ അവിടെ നിൽക്കും. ഇല്ല എനിക്കിനി ഇവിടെ നിന്ന് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പ് ചെയ്യാം. ഇത് മൊത്തം എയറിലാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഒന്നും അനങ്ങി കഴിഞ്ഞാൽ പോലും ഇത് മൊത്തം എയർ സസ്പെൻഷനായിട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഇതിന് വലിയ ഇഷ്യൂസ് വരുന്നില്ല. സീറ്റിങ്ങിൻ്റെ കാര്യം വളരെ കംഫർട്ടബിൾ ആണ് പാസഞ്ചറിൻ്റെ. ഇതിൽ രണ്ടും നെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഇത് സ്പേസസ് കൊടുത്തിട്ടുണ്ട് അവർ. ആ സ്പേസസ് നമുക്കൊന്ന് ഫയൽ വെക്കാൻ, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാൻ ഇവിടെ ഒരു റേഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റേഡിയോ റിമൂവ് ചെയ്തിരിക്കുകയാണ്. നമുക്കത് അത്ര യൂസ്ഫുൾ അല്ല. അതുകൊണ്ട് തന്നെ അതായത് ഇത് നോർമൽ റേഡിയോ അല്ല, നമ്മൾ ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേഡിയോ ആണ്. പിന്നെ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ സ്പേസാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുവന്ന് തന്നെ നമുക്ക് എടുക്കാനും യൂസ് ചെയ്യാനും പറ്റും. പിന്നെ രണ്ട് ക്യാരിയർസ് ഇവിടെ ഉണ്ട്, മൂന്നെണ്ണം ഇവിടെ ഉണ്ട്. ഒന്ന് രണ്ടായിട്ട് നമുക്ക് വെള്ളമോ എന്തെങ്കിലും ജ്യൂസോ കാര്യങ്ങളോ ഒക്കെ വെക്കാം, നാഷ്ടയോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ബാക്കിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ കർട്ടൻ. ഈ കർട്ടൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ രണ്ടുപേർ നമ്മൾ ടീം ഡ്രൈവ് പോവുകയാണെങ്കിൽ പോലും ഒരാൾ പുറകെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് യാതൊരു വിധമായ ഒരു സൗണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നോയ്സോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ അവർക്ക് ഇൻസൈഡിലുള്ള എ സി ഔട്ട്സൈഡിലുള്ള എ സിയും വേറെ വേറെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അവർക്ക് ഹീറ്റാണ് വേണമെന്നുണ്ടെങ്കിൽ ഹീറ്റ് യൂസ് ചെയ്യാം, നമുക്കിവിടെ കോൾഡ് അടങ്ങി അത് യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. നമ്മളിങ്ങനെ ഓഫ് ചെയ്തെങ്കിൽ മാത്രമേ മറ്റുള്ളവരോട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് വന്നിട്ട് ക്ലീനായിട്ട് നമുക്ക് ഒരു സൗണ്ട് കിട്ടാതെ ഇതിനകത്തോട്ട് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. സ്പേസസ് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ സാധനങ്ങളാണ് എല്ലാം വെച്ചിങ്ങനെ അകമൊന്നും കാണിക്കുന്നില്ല, കാരണം എല്ലാം ഡെസപ്പായിരിക്കുവാണ്. ഈ സൈഡിലോട്ട് ക്യാബിൻസ് ഇതിനകത്ത് നമുക്ക് വെക്കാൻ പറ്റും. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാബിനാണ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിട്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഫ്രിഡ്ജ് ഇവിടെ വാങ്ങി വെച്ചു, ചെറിയൊരു ഫ്രിഡ്ജ്. അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. ഇതിലൂടെ ഒരു മൈക്രോവൻ, നമുക്ക് എന്തെങ്കിലും ചൂടാക്കണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. രണ്ട് ബെഡ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇവിടെയാണ് ഞാൻ പറഞ്ഞ സീറ്റിംഗ് സിസ്റ്റം. നമ്മൾ ഇനിയും കംപ്ലീറ്റ് ട്രക്ക് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഹീറ്റ് വേണോ കോൾഡ് വേണോ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് വർക്ക് ആയിക്കൊണ്ടേ ട്രക്ക് ഓഫ് ഓഫ് ആയാൽ പോലും ഇത് വർക്ക് ആവും. കാരണം നമുക്ക് അത് ഓൺ ചെയ്തിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നിർബന്ധമില്ല. അത് വർക്ക് ചെയ്യുന്നത് വിത്ത് ഡീസലിലാണ്. പിന്നെ അല്ലാതുള്ള എ സി വണ്ടി റണ്ണിങ് ആവുന്ന സമയത്ത്, അതായത് ട്രക്ക് സ്റ്റാർട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ എ സി വർക്ക് ആവത്തില്ല. അപ്പം നമ്മൾ ഫ്രണ്ടിലത്തെ യൂസ് ചെയ്യുന്നതിൻ്റെ തന്നെ സെയിം ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കൂടുതലും കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ മൊബൈലിൻ്റെ വന്നിട്ട് ചാർജ് ചെയ്യാനുള്ള പോർട്ടും ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെയുമുണ്ട്. പിന്നെ ഇതാണ് ബെഡ്. മേളിലത്തെ ബെഡ് ആക്ച്വലി ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല. അവിടെ മൊത്തം ഇപ്പം സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. ആരെങ്കിലും നമുക്ക് രണ്ട് പേരുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മേളിലത്തെ ബെഡ്. അപ്പോൾ ഇതാണ് ഇതിനകത്തെ സെറ്റപ്പ്. എനിക്ക് ഈ ഫ്രിഡ്ജ് പോരാഞ്ഞിട്ട് ഞാനൊരു ഐസ് ബോക്സ് കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഐസ് ബോക്സിനകത്ത് അത്യാവശ്യം വെള്ളമോ ജ്യൂസോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഐസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ് ചെയ്യാം. നമുക്കിതിൻ്റെ ഇൻസൈഡ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് വന്ന് നമ്മുടെ ദേഹത്ത് ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ. അപ്പം ഇത് നമ്മളിതിൽ ഇങ്ങനെ ഇങ്ങനെ
ഇതാണ് ലോഡ് ലോക്ക്. നമ്മളിവിടെ ലോഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് നമ്മൾ ലോക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി ചെയ്യുന്നത്. അതായത് അതൊന്നും വീടാതെ ആട് വീടാതെ ഇരിക്കാൻ ചെയ്യുന്ന ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലോഡ് ലോക്ക് ആവും. ഇതിനകത്ത് വന്നിട്ട് നമ്മൾ ഇത് അങ്ങനെ നമ്മൾ നാല് ലോഡ് ലോക്ക് ഉണ്ട്. അത് വെച്ച് എപ്പോൾ ഇത് അൺലോക്ക് ചെയ്യണം. ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ഈ ക്ലിപ്പിനെ ഇങ്ങോട്ട് പ്രസ് ചെയ്യുക, ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചോണ്ട് ഇങ്ങോട്ട് ഈ ക്ലിപ്പ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒരു ദൂരം. ഇങ്ങനെയാണ് ഇത് ക്ലോസ് ചെയ്തിട്ട് ലോക്ക് ഇടും. ഇവിടെ സാധാരണഗതിയിൽ മിക്കവാറും നമ്മൾ എടുക്കുന്ന ലോഡുകൾക്കെല്ലാം തന്നെ അവർ വന്നിട്ട് സീൽ ചെയ്യാറുണ്ട്. ഇതിനെ അവർ സീൽ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പാട് ലോക്കിൽ പോട്ടെ അത് ലോക്ക് ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ ലോഡും കൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്ത് പോകുമ്പോൾ പാട് ലോക്കിൽ ലോക്ക് ചെയ്യും. ഇത് ബിഗ് കേമാർട്ടിൻ്റെ ഒരു പാർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ പാർക്കിംഗ് അല്ലാത്ത കാരണം വളരെ ഈസി ആയിട്ട് എനിക്കിവിടെ പാർക്ക് ചെയ്ത് വീട്ടിൽ പോകാൻ പറ്റും. എൻ്റെ വീട് തൊട്ട് നേരെ ഇതിലാണ് കിടക്കുന്ന ഔട്ടാവുന്നത്. ഈ ബാക്ക് സൈഡ് മൊത്തം കാണാൻ പറഞ്ഞത്.
ലാൻഡിംഗ് ഗിയറിന് രണ്ട് പൊസിഷൻ കംപ്ലീറ്റ് അകത്തോട്ട് തെല്ലിക്കഴിഞ്ഞാൽ ഫുൾ പെട്ടെന്ന് സ്പീഡായിട്ട് പോകും, പെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടഫ് ഉള്ളിടത്ത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബെല്ലൈക്കോണിലൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ വരുമ്പോൾ